മോളെ നസിയ മോട്ട് വരി. ആ കാരണം നമുക്ക് കുഞ്ഞിലോട്ട് ഇഞ്ചക്ട് ചെയ്തിരുന്ന സാധനം എന്താണ്? വെളുപ്പാണ് ഭംഗി. ഇത് നമ്മുടെ പരിപാടി എന്തോ നിർത്തി ചൂടാനുള്ള പരിപാടിയാണ്. നമുക്ക് കുഞ്ഞിലോട്ട് ഇഞ്ചക്ട് ചെയ്തിരുന്ന സാധനം എന്താണ്? വെളുപ്പാണ് ഭംഗി. സത്യം കറുത്തിരുന്ന ഭംഗിയില്ല. നമ്മളിപ്പോ ഒരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ ഒയ്യോടാ നിന്റെ കൊച്ചു കറുത്തിട്ടാണല്ലോ വെളുത്തി എന്ത് വെളുത്ത കൊച്ചാ. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? ഈ സാധനം തൊട്ട് നമുക്ക് കുഞ്ഞിലെ കിട്ടുമല്ലേ. അപ്പൊ ഒരു ടൈമിൽ നമുക്കൊന്നും, പക്ഷെ ഒരു ബോധം ആയി തുടങ്ങുമ്പോ നമുക്ക് ഈ സാധനം വരത്തില്ല. ഇപ്പോഴും ബോധം വരാത്ത ടീമുകളുണ്ട്. ഉത്തരം മുട്ടിച്ചുള്ളതല്ലോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. കൈകൈ ഇത്രയും വരുന്നത് ഇടാനാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. കാരണം എന്റെ മുട്ട് നല്ല കറുത്തിട്ടാണ്. ഒരു തമാശ പറയാൻ പോലും സമ്മതിക്കില്ലേ. തമാശ ഐ ഗോട്ട് ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ ഇരുന്ന് ചേച്ചിക്ക് ഇതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇടാണ്. ഞാൻ ചേച്ചി ചേച്ചി കറുപ്പ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് തേങ്ങയാണ് പറഞ്ഞാൽ ചേച്ചി ഇതെല്ലാം ആ ചേച്ചി ആടി ആടി മലലോ പിന്നെ നമുക്ക് സ്വയം തോന്നണം. എന്റെ ഈശ്വര, ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. സ്കിന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി തൈരില് മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്യുന്ന നല്ലതാണ്. വൺ ഡേഞ്ചർ ആണ്ടാ, ഇങ്ങനെ ആരും പരീക്ഷണം നടത്തരുത്. നല്ല സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കും, നല്ല ബ്രൈറ്റൻ ആക്കും. വെളുത്ത് തുടുക്കത്തൊന്നുമില്ല, നല്ല ബ്രൈറ്റൻ ആക്കും. ചിലപ്പോ തള്ളായിരിക്കും കേട്ടാ, പറയാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര ദുരന്തമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു. സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്ന് പോവാണ്. നമുക്ക് കുഞ്ഞിലോട്ട് ഇഞ്ചക്ട് ചെയ്തിരുന്ന സാധനം എന്താണ്? വെളുപ്പാണ് ഭംഗി. സത്യം കറുത്തിരുന്ന ഭംഗിയില്ല. വേറെ പ്രശ്നമുണ്ട്. കൈകൈ ഇത്രയും വരുന്നത് ഇടാനാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. കാരണം എന്റെ മുട്ട് നല്ല കറുത്തിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ കുരു ആണെങ്കിലും കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും എന്തുവാണെങ്കിലും അതൊക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടും കൂടി കൂട്ടി കുഴക്കരുത് കേട്ടോ. കൈകൈ ഇത്രയും വരുന്നത് ഇടാനാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. കാരണം എന്റെ മുട്ട് നല്ല കറുത്തിട്ടാണ്. ഈ പറഞ്ഞ രണ്ട് കാര്യവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. ഏതൊരു പുരോഗമനവാദിയുടെയും ഉള്ളിന്റെ ഉള്ളിൽ സ്വന്തം എന്ന് പറയുന്നൊരു വീക്ക്നെസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബിഹൈൻഡ്സിന് ഇപ്പൊ ഒരു ഇന്റർവ്യൂ കൊടുത്തതിനകത്ത് ഭയങ്കര നെഗാണ്. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. സ്കിൻ കെയർ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാല് വെളുത്തിട്ട് പാറ എന്നുള്ളതല്ല. സ്കിൻ കെയർ നമ്മുടെ സ്കിന്നിൽ പ്രോബ്ലംസ് വരുന്നത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. പിമ്പിൾസ് വരുന്നത്, ഡാർക്ക് സർക്കിൾസ് വരുന്നതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ ആണ്. അത് മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ. സ്കിന്നെ ഹെൽത്തി ആക്കി വെക്കുക, അതാണ് സ്കിൻ കെയർ. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. പിന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റവും കൂടിയ ഏറ്റവും എടുത്ത ഫൗണ്ടേഷൻ ഒന്നല്ല വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഷെയ്ഡിനനുസരിച്ചുള്ളതാണ് വാങ്ങിക്കുന്നത്. ആണോ? അപ്പം രണ്ടും രണ്ടാണ്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ പാണ്ടാൻ തേച്ചത് വെളുപ്പായി എന്ന് പറഞ്ഞ പോലായി. അപ്പൊ ഇവരെ ആരും നമ്മൾ ചേർത്ത് പിടിക്കണ്ട. ഇവരിങ്ങനത്തെ രീതിയിൽ ജീവിക്കണം. അവരുടെ സംസ്കാരങ്ങളാണ്, നമ്മളതിനെ ചോദ്യം ചെയ്യില്ല. നമ്മൾ വന്നപ്പോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. അതിങ്ങനെ എപ്പോഴെപ്പോഴും പറയണ്ട.